അരീക്കോട് സുല്ലമുസ്ലാം ഓറിയന്റൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ ദണ്ഡിയാത്രയുടെ പുനരാവിഷ്കാരം വേറിട്ട കാഴ്ചയായി ഗാന്ധിജിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ സുപ്രധാന അധ്യായമായ ദണ്ഡിയാത്ര പുനരാവിഷ്കരിച്ചത് ഗാന്ധിജിയും അനുയായികളും സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര നടത്തുന്നതും ഉപ്പുകുറുക്കുന്നതും പ്രതീകാത്മമായി അവതരിപ്പിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരുമുൾപ്പെടെ ആയിരങ്ങൾ കാഴ്ചക്കാരായി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗാന്ധിയൻ ചാച്ച എന്നറിയപ്പെടുന്ന ഡോക്ടർ ശിവരാജനാണ് ഗാന്ധിയനായി വേഷമിട്ടത് കസ്തൂർബയുടെയും ഗാന്ധിജിയുടെ എഴുപത്തെട്ട് അനുയായികളുടെയും വേഷവും അണിഞ്ഞ കുട്ടികളും യാത്രയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ദണ്ഡിയാത്ര ആരംഭിച്ചത് സബർബതി അസ്ലാലി നവഗാം ആനന്ദ് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പിന്നിട്ട് ദണ്ഡി കടപ്പുറത്ത് എത്തുന്നത് വരെയുള്ള സംഭവങ്ങൾ അതേപടിയാണ് ആവിഷ്കരിച്ചത് അരീക്കോട് വില്ലേജ് ഓഫീസിന് സമീപത്തു നിന്നാണ് യാത്ര ആരംഭിച്ചത് താഴ്ത്തങ്ങാടി പുഴയോരത്തൊരുക്കിയ ദണ്ഡിക്കടപ്പുറത്ത് യാത്ര സമാപിച്ചു തുടർന്ന് ഗാന്ധിവേഷമണിഞ്ഞ കുട്ടികൾക്കൊപ്പം ഉപ്പു കുറുക്കിയും ഉപ്പുനിയമം ലംഘിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വെല്ലുവിളിച്ചുള്ള പ്രസംഗം നടത്തുന്നതുവരെയുള്ള സംഭവങ്ങൾ സൂക്ഷ്മതയോടെയാണ് പുനരാവിഷ്കരിച്ചത് കുട്ടികളിൽ സ്നേഹവും സമഭാവനയും സമരചരിത്രത്തിന്റെ അവബോധവും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ കെ ടി മുനീബ് റഹ്മാൻ പ്രധാനാധ്യാപകൻ സി പി കരീം മാനേജർ കെ സലാം എം വി സെക്രിയ എന്നിവരാണ് ദണ്ഡിയാത്രക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ്